സയൻസിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ സം ഓഫ് ദ മോസ്റ്റ് പ്രിസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഐസർ. പക്ഷേ ഐസറിനെ കുറിച്ച് ഒരുപാട് മിത്തുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളുണ്ട്. നിങ്ങളൊരു ആസ്പയറിംഗ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ പാരൻറ്റോ ആണ് എങ്കിൽ നിങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പല മിസ്കോൺസെപ്ഷൻസും കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ അങ്ങനെയുള്ള മിത്തുകളെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ മിത്താണ്, ഐസർ സാധാരണ കോളേജുകളിലുള്ള BSc MSc പോലെയുള്ള ഒരു കോഴ്സ് തന്നെയാണ് എന്നത്. ദിസ് ഈസ് ആക്ച്വലി വെരി ഫാർ ഫ്രം ദ ട്രൂത്ത്. ഐസർ 5 വർഷത്തെ ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. സാധാരണ BSc 3 വർഷവും അത് കഴിഞ്ഞ് MSc 2 വർഷവുമാണ്. ഐസറിലെ 1ാം വർഷം തൊട്ട് തന്നെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അക്കാഡമിക്സ് ആണ്. മാത്രമല്ല ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് നമുക്ക് ഐസറിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കോഴ്സിന്റെ തുടക്കം തൊട്ട് തന്നെ സ്റ്റുഡൻസിനെ റിസർച്ച് റെഡി ആക്കുന്ന രീതിയിലാണ് ഐസറുകൾ മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ മിത്താണ്, ഐസർ ഗ്രാജുവേറ്റ്സ് ഹാവ് ലിമിറ്റഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നത്. ആളുകൾ പലപ്പോഴും വിചാരിക്കുന്നത് അക്കാഡമിയെയും റിസർച്ചും മാത്രമാണ് ഐസർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരേ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി എന്നാണ്. പക്ഷെ ഇത് ശരിയല്ല. ഐസറിന് ശേഷം ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഐസറിന് ശേഷമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം. ഐസറിന് ശേഷം മിക്കവാറും ആളുകൾ തിരഞ്ഞെടുക്കുന്നത് റിസർച്ച് അഥവാ PhD ചെയ്യുക എന്ന് തന്നെയാണ്. ഒരു റിസർച്ചർ ആവാൻ വേണ്ടിയിട്ടാണ് ഐസർ ഓരോ കുട്ടിയെയും പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കരിയേഴ്സ് ഐസർ ഗ്രാജുവേറ്റ്സിനുണ്ട്. ബയോടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽ, ഡാറ്റ സയൻസ് ഇതുപോലെയുള്ള ഇൻഡസ്ട്രികളിൽ ജോലി ചെയ്യാൻ അവസരമുണ്ടായിരിക്കും. ഐസറിൽ പഠിക്കുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രോബ്ലം സോൾവിങ് സ്കില്ലും റിസർച്ച് സ്കില്ലും ഒക്കെ ഒരുപാട് സെക്ടറുകളിൽ വളരെയധികം വാല്യുവബിളാണ്. മൂന്നാമത്തെ മിത്താണ്, ഐസറുകളിലെ സെലക്ഷൻ എക്സാം ആയിട്ടുള്ള ഐസർ അഡ്മിഷൻ ടെസ്റ്റ് മറ്റ് എക്സാം പോലെ തന്നെയാണ് എന്നത്. യഥാർത്ഥത്തിൽ നീറ്റോ JEE പോലെയുള്ള ഒരു പരീക്ഷയല്ല ഐസർ അഡ്മിഷൻ ടെസ്റ്റ്. പരീക്ഷയുടെ പാറ്റേണിലും ഡിഫിക്കൽറ്റി ലെവലിലും കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ജെനറ്റിക്സിൽ നിന്നും പെഡിഗിരി തന്ന് ആ ജെനറ്റിക് ഡിസോർഡറിന്റെ പാറ്റേൺ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം നീറ്റിന് ചോദിക്കാറില്ല. പക്ഷെ ഐസർ അഡ്മിഷൻ ടെസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരീക്ഷയാണ് ഐസർ അഡ്മിഷൻ ടെസ്റ്റ്. ഐസർ അഡ്മിഷൻ ടെസ്റ്റിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും എഴുതുന്ന ഒരു വിദ്യാർത്ഥിയുടെ സയൻസിനോടും റിസർച്ചിനോടും ഒക്കെയുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. നീറ്റ് പോലെയുള്ള പല എക്സാമുകളിലും എക്സാം ക്ലിയർ ചെയ്യാൻ മെമ്മറൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഐസർ അഡ്മിഷൻ ടെസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ഒരു വിദ്യാർത്ഥി എത്രത്തോളം സയൻസിൻ്റെ ഫണ്ടമെൻറ്റൽസ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും എത്രത്തോളം ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട് എന്നുമാണ്. കാരണം ഐസറിൻ്റെ മിഷൻ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ റിസർച്ചറിനെ ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷനാണ് ഈ എക്സാം. നാലാമത്തെ മിത്താണ്, ഐസറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ മേജർ ചൂസ് ചെയ്യണം എന്നുള്ളത്. ഐസറിൽ സാധാരണ കോളേജുകളിലുള്ളതുപോലെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആദ്യത്തെ 2 വർഷം ബേസിക് സയൻസുകളെല്ലാം നമ്മൾ പഠിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഡാറ്റ സയൻസ് ഈ സബ്ജക്റ്റുകളിലൊക്കെ ഫൗണ്ടേഷണൽ കോഴ്സുകൾ ഉണ്ടാവും. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനനുസരിച്ച് 3ാമത്തെ വർഷം തൊട്ട് മേജർ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഐസറിൽ കുറച്ചുകൂടെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും ഈ സബ്ജക്റ്റ് സെലക്ഷൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക. അടുത്ത പോപ്പുലർ ആയിട്ടുള്ള ഒരു മിത്താണ് ഐസറിൽ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഇല്ല, PhD മാത്രമേ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഐസറിലെ അക്കാഡമിക്സ് ഒരു റിസർച്ച് കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ തന്നെ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അതിനർത്ഥം മറ്റൊരു കരിയർ ഓപ്ഷനിലേക്ക് അത് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല എന്നല്ല. ഇനി ഐസറുകളുടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നാഷണൽ ലെവൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ഉള്ള പോലത്തെ ട്രഡീഷണൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് അത്ര പ്രാധാന്യം ഐസറിലില്ല. പക്ഷേ പല ഐസർ ഗ്രാജുവേറ്റ്സും റിസർച്ച് ലാബുകളിലും ഇൻഡസ്ട്രികളിലും ഈവൻ സ്റ്റാർട്ടപ്പുകളിലൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താറുണ്ട്. കൂടുതൽ ഐസർ ഗ്രാജുവേറ്റ്സും PhD പേഴ്സ്യൂ ചെയ്യാൻ തന്നെ വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ അത് മറ്റു ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് സയൻസിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നത് പാഷനേറ്റ് ആയതുകൊണ്ടാണ്.
സോ ഇതൊക്കെയാണ് ഐസറിനെ കുറിച്ച് പോപ്പുലർ ആയിട്ടുള്ള മിത്തുകൾ. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ ഫീൽ ഫ്രീ ടു ഡ്രോപ്പ് ദം ഇൻ ദ കമൻസ്. ഇതുപോലെയുള്ള ഐസറിനെ കുറിച്ച് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ചാനലാണിത്. ഇങ്ങനെയുള്ള വാല്യൂബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് മിസ്സാവാതിരിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.